വീണ്ടും നമസ്കാരം എൻ്റെ ആദ്യത്തെ ഫേസ്ബുക്ക് ലൈവ് സെഷനായ പാരഡൈം ഷിഫ്റ്റിന് നിങ്ങൾ നൽകിയ ഊഷ്മളമായ വരവേൽപ്പ് തന്നെയാണ് രണ്ടാമത് ഇങ്ങനൊരു സെഷൻ നടത്താൻ എന്നെ പ്രേരിപ്പിച്ചത് അപ്പോൾ ആദ്യം തന്നെ എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തി ഞാൻ ആരംഭിക്കട്ടെ രണ്ടാമത്തെ സെഷൻ അല്ലെങ്കിൽ ആദ്യത്തെ സെഷൻ ഞാൻ ചോദിച്ച ഒരു ചോദ്യത്തിന് ഏതാണ്ട് എഴുപത്തഞ്ച് എൺപത് ശതമാനം ആളുകൾ പോസിറ്റീവായിട്ടാണ് അതിന് പ്രതികരിച്ചത് അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ഈ സെഷനിന് ലൈഫ് ലെസൻസ് ആഫ്റ്റർ എ പാൻഡമിക് എന്നാണ് ഞാൻ അതിന് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് അതായത് നമ്മളെല്ലാവരും ഇതിനെ അതിജീവിക്കും എന്ന് നമുക്ക് ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നേറാം അതിജീവിച്ച് കഴിഞ്ഞ് ഒരു ആറുമാസം അല്ലെങ്കിൽ ഒരു കൊല്ലത്തിന് ശേഷം വീണ്ടും പഴയതുപോലെ പോകാനാണോ നമ്മുടെ പരിപാടി എങ്കിൽ ഇതിനേക്കാൾ വലിയൊരു ദുരന്തം സംഭവിക്കാനില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയല്ല നമുക്കൊരു മാറ്റം അനിവാര്യമാണ് ആ മാറ്റങ്ങൾ നമ്മളിൽ നിന്നുമായിരിക്കണം തുടങ്ങുന്നത് എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ഈ അനുഭവത്തിൽ നിന്നും നിങ്ങൾക്ക് തോന്നിയ ആ മാറ്റങ്ങൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും അനുഭവപ്പെട്ടത് ഒന്ന് രണ്ട് മൂന്ന് കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ തോന്നിയ ചില ആശയങ്ങൾ ഞാൻ ഇവിടെ പങ്കുചേരാം മറ്റുള്ളവർ അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം അപ്പം ഒരുമിച്ച് നമുക്കൊരു ഒരു എന്താ പറയുക ഒരു കൺസ്ട്രക്റ്റീവ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റീവ് സെഷൻ ഇതിൽ നിന്നും നമുക്ക് ലഭിക്കും അങ്ങനെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നമ്മുടെ ജീവിതശൈലിയിൽ തന്നെ ഒരു മാറ്റം വരുത്താൻ നമുക്ക് സാധിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ കണ്ടുവന്ന് അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ വായിച്ചിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയതും പല രാജ്യങ്ങളും പല രാജ്യങ്ങളും എന്താ പറയുന്നത് നമുക്ക് കാണുന്ന ശത്രുക്കളെ അല്ലെ നമുക്ക് കാണാൻ സാധിക്കുന്ന ശത്രുക്കളെ നേരിടാനുള്ള എല്ലാവിധമായ സജ്ജീകരണങ്ങളുമുണ്ട് ഒരു മിസൈൽ അറ്റാക്ക് വന്നാൽ അല്ലെങ്കിൽ അല്ലെ പല തരത്തിലുള്ള അറ്റാക്കിനെ അഗെൻസ്റ്റായിട്ട് അവർക്ക് അവരുടെ ഡിഫൻസ് ഉണ്ട് പക്ഷേ നമുക്ക് കാണാൻ സാധിക്കാത്ത ഒരു മൈക്രോസ്കോപ്പിക് എലമെന്റ് അല്ലെങ്കിൽ ഒരു മൈക്രോബ് വഴി ഒരു അറ്റാക്ക് വന്നപ്പോൾ ഏറ്റവും വികസിത രാജ്യങ്ങൾ പോലും പരാജയപ്പെട്ടതായിട്ടാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഒരു സർക്കാർ എന്നുള്ള രീതിയിൽ അവർ മിലിറ്ററി സ്പെൻഡിങ്ങിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന പൈസ എന്തോരം ശരിക്കും പറഞ്ഞാൽ വേസ്റ്റഡായി പോകുന്നു ഇന്നും എഴുപത് ശതമാനം ആളുകൾ ദാരിദ്ര്യ രേഖയിൽ താഴെ ജീവിക്കുന്ന രാജ്യമാണ് നമ്മുടെ അതുപോലെ തന്നെ നമ്മൾ ആഫ്രിക്ക ഒക്കെ കാണുകയാണെങ്കിൽ ഏകദേശം ആ രീതിയിൽ ആളുകൾ ഇന്നും കൊറോണയിനേക്കാളും അല്ലെങ്കിൽ ഒരു പാൻഡമിക്കിനേക്കാളും കൂടുതൽ ആളുകൾ ഭക്ഷണം കിട്ടാതെ മരിക്കുന്ന അവസ്ഥ നമ്മൾ കാണുന്നുണ്ട് പക്ഷെ അതൊന്നും ഒരു സാധാരണക്കാരൻ്റെ വിഷയമല്ല അല്ലെങ്കിൽ ഒരു സമ്പന്ന വിഷയമല്ലാത്തതുകൊണ്ട് അതിനൊരിക്കലും ഇത്രയും ലൈംലൈറ്റ് ലഭിക്കാതെ പോകുന്നു അപ്പോൾ ഈ മിലിടറി സ്പെൻഡിങ്ങിന് വേണ്ടി നമ്മൾ മാറ്റിവെക്കുന്ന പൈസ വാസ്തവത്തിൽ ആർ എൻ ഡിക്ക് നമ്മൾ മാറ്റിവെച്ചൂടെ അല്ലെങ്കിൽ നമ്മുടെ പാവങ്ങളെ അല്ലേ അവരുടെ പട്ടിണി മാറ്റാനായിട്ട് നമുക്ക് മാറ്റിവെച്ചൂടെ എന്ന പ്രസക്തമായ ചോദ്യങ്ങൾ നമ്മുടെ മുന്നിൽ വരുന്നു രണ്ടാമത് ചില കാര്യങ്ങളിൽ ചില മെസ്സേജസ് വായിച്ചു കണ്ടു നമ്മുടെ ഫുട്ബോളേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ക്രിക്കറ്റേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ സ്പോർട്സ് പേഴ്സണാലിറ്റീസിനൊക്കെ ലഭിക്കുന്ന കാശ് അല്ലെങ്കിൽ ശമ്പളം വേഴ്സസ് നമ്മളുടെ ഈ ഡി അല്ലെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറും ഇതിനു വേണ്ടി അല്ലെ ഇതിന് രോഗങ്ങൾക്ക് അതായത് ക്യാൻസർ ഇതുപോലത്തെ എപ്പിഡമിക്സിന് എഗൻസ്റ്റ് ആയിട്ടുള്ള പ്രതിരോധ മരുന്നുകൾ കണ്ടെത്തുന്ന ആളുകളൊക്കെ കഷ്ടപ്പെട്ട് കഷ്ടപ്പെടുന്നത് വെച്ച് നോക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്ന പൈസ വളരെ തുച്ഛമാണ് അപ്പം ഞാനൊരു സ്പോർട്സ് പ്രേമിയാണ് എങ്കിൽ പോലും അവർ പറയുന്നതിൽ എന്തോ ഒരു കഴമ്പുണ്ട് എന്ന് എനിക്ക് തന്നെ തോന്നിപ്പോകുന്നു നമ്മൾ പലപ്പോഴും അവരുടെ നേട്ടങ്ങളെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നു എന്നാൽ കാണാമറയത്ത് അല്ലെങ്കിൽ എല്ലാത്തിനും പിന്നിൽ പ്രവർത്തിക്കുന്ന ഇവരെ പോലുള്ളവർ അവർക്ക് വാസ്തവത്തിൽ എന്താണ് ലഭിക്കുന്നത് അവർക്ക് അർഹതപ്പെട്ട രീതിയിൽ അവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ അവർ അനുമോദിക്കുന്നുണ്ടോ അവരുടെ കഷ്ടപ്പാടുകൾ അല്ലെ അവരുടെ ത്യാഗങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ എന്ന് പ്രസക്തമായ ചോദ്യം നമ്മുടെ മുന്നിലുണ്ട് സോ ഇനിയും നമ്മുടെ ഭാവി തലമുറ അവരുടെ പ്രൊഫഷണൽ കരിയർ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ഇതെല്ലാം നമ്മളുടെ ഒരു ഇങ്ങനെ ഓപ്ഷൻസ് ലിസ്റ്റിൽ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം പിന്നെ നമ്മൾ കണ്ടുവന്നത് സ്കൂൾസ് എഡ്യൂക്കേഷൻ സിസ്റ്റം ഒരു പരീക്ഷ ഇല്ലാണ്ട് തന്നെ പിള്ളേരെ അടുത്ത ക്ലാസ്സിലേക്ക് പാസ്സാക്കാം അല്ലേ എന്ന് നമ്മൾ കണ്ടെത്തി അപ്പോൾ ഇത്രയും വർഷം ഈ പിള്ളേരുടെ പുറത്ത് ഇത്രയും പ്രഷർ ഇടേണ്ട കാര്യം വല്ലം ഉണ്ടായിരുന്നു എന്ന ചോദ്യം ഇപ്പോൾ വളരെ പ്രസക്തമാകുന്നു ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെക്കുറിച്ച് എനിക്ക് അത് മാത്രം തന്നെ പറയാൻ ഒരുപാട് കാര്യമുണ്ട് അപ്പോൾ അത് ഞാനൊരു സെപ്പറേറ്റ് ലക്കമാക്കാനാണ് ആഗ്രഹിക്കുന്നത് ഇതിൻ്റെ കൂടെ ഞാൻ കുഴച്ച് കൂട്ടുന്നില്ല എങ്കിലും അതൊരു പ്രസക്തമായ വിഷയമാണ് അപ്പോൾ പിള്ളേരെ നമ്മൾ എങ്ങനെയാണ് പരീക്ഷിക്കുന്നത് അതിലൊരു കാര്യമായ ഒരു മാറ്റം വരേണ്ടതില്ലേ ഇപ്പോൾ നടത്തുന്ന പരീക്ഷ ഇനോ സിസ്റ്റം അത് ശരിയാണോ അതിൽ നിന്നും എന്തെങ്കിലും ഗുണമുണ്ടോ അത് നമുക്ക് മാറ്റാൻ സാധിക്കുമോ എങ്കിൽ എങ്ങനെ മാറ്റാൻ സാധിക്കും എന്നുള്ളത് നമുക്ക് ചർച്ച ചെയ്യാം പിന്നെ നമ്മൾ കണ്ടു വന്നത് വേറൊരു എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു കല്യാണം ഇതിൻ്റെ ഇടയ്ക്കാണ് നടത്തേണ്ടിയിരിക്കുന്നത് അപ്പം ആൾ നല്ല വെല്ലോഫാണ് ഒരുപാട് ബന്ധുമിത്രാദികളുണ്ട് അപ്പോൾ ആളുടെ ആ ഒരു യശസ്സും ഒരു നിലവാരം അനുസരിച്ച് ഒരു ഒരു കല്യാണം നമ്മൾ ആയിരങ്ങളും രണ്ടായിരം മൂവായിരം പേരൊക്കെ കൂടുന്ന ഒരു വലിയ കല്യാണം പ്ലാൻ ചെയ്തു പക്ഷേ അത് നടന്നില്ല ഈ സാഹചര്യം ലോക്ക്ഡൗൺ കാരണം പക്ഷെ അവർ മാത്രമായിട്ട് ആ ഫാദറും മാതൃ ആ ദമ്പതികളും മാത്രമായിട്ട് കല്യാണം മാറ്റി വെച്ചില്ല കല്യാണം നടത്തി അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്തരത്തിലുള്ള ഈ ഒരു എന്താ പറയുക ഈ ഇവൻറ്റ്സ് കല്യാണങ്ങൾ പോലുള്ള ഇവൻറ്സ് നമ്മൾ ആക്ച്വലി ആഡംബരമായിട്ട് മാറ്റിയതല്ലേ അതിൻ്റെ ആവശ്യം ശരിക്കുമുണ്ടോ അതിനുവേണ്ടി നമ്മൾ എന്തോരം പ്രഷറ് നമ്മൾ ടെൻഷൻസ് അനുഭവിക്കുന്നു വളരെ ലളിതമായി ഈ സമയത്ത് ഞാൻ സന്ദേശത്തിലെ ശ്രീനിവാസിൻ്റെ ഡയലോഗാണോ എനിക്ക് ഓർമ്മ വരുന്നത് ഒരു രക്തഹാരം അങ്ങോട്ടും ഒരു രക്തഹാരം ഇങ്ങോട്ടും പിന്നെ ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം അല്ലേ അതിൽ തീരാവുന്ന വളരെ ലളിതമായിട്ടുള്ള ഒരു ചടങ്ങ് ഇൽ ഒതുക്കാവുന്ന ഒരു കാര്യമാണ് കല്യാണം പക്ഷേ അതിനുവേണ്ടി നമ്മൾ മുടക്കുന്ന കാശ് സമയം അല്ലേ ഒക്കെ അതിൻ്റെ ആവശ്യമുണ്ടോ എങ്കിൽ കല്യാണങ്ങൾ തന്നെ അധികം നാൾ വൈകാതെ ഇല്ലാണ്ടാകും അന്യം നിന്ന് പോകും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം പക്ഷേ അത്രയും നാൾ ആ കല്യാണം എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ നിലനിൽക്കത്ത കാലം അതിൻ്റെ ചടങ്ങ് ലളിതമാക്കാൻ സാധിക്കും അതിനു പകരം നമുക്ക് ഇനിയും ഒരുപാട് ആയിരം പേരെ തീറ്റിച്ചേ എന്നുണ്ടെങ്കിൽ പാവപ്പെട്ടവർ തീറ്റിച്ച് കഴിഞ്ഞാൽ പുണ്യമെങ്കിലും കിട്ടുമെന്ന് ആരോ അല്ലേ പണ്ടത്തെ അമ്മച്ചിമാരും അമ്മമാരൊക്കെ പറയുന്നത് ഇവിടെ വീണ്ടും പ്രസക്തമല്ലേ അപ്പോൾ കല്യാണങ്ങൾ അല്ലെങ്കിൽ ഇതുപോലത്തെ ഇവൻ്റ്സ് നടത്തുന്നതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ നമുക്ക് ഭാവിയിൽ പ്രതീക്ഷിക്കാമോ അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കുറച്ച് ആശയങ്ങളാണ് എൻ്റെ മുന്നിൽ വന്നത് പിന്നെ ഏറ്റവും വലിയൊരു സംഭവം മതം അതും എൻ എഡ്യൂക്കേഷൻ സിസ്റ്റം പോലെ തന്നെ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരുപാട് സംസാരിക്കാൻ സാധ്യത ഉള്ളൊരു വിഷയമാണ് അതുകൊണ്ട് അത് ഞാൻ വീണ്ടും വേറൊരു ലക്കത്തിൽ മതത്തെക്കുറിച്ച് മാത്രമായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ ഇത്രയും ചെറിയ ചെറിയ വിഷയങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് ഇട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാനാണ് എനിക്ക് താല്പര്യം എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വരുത്താൻ സാധിക്കുന്നത് പിന്നെ ഏറ്റവും വലിയൊരു കാര്യം നമ്മൾ ജോലിക്ക് പോകുന്നു കഷ്ടപ്പെടുന്നു നമ്മൾ വീട്ടിൽ വന്നു നമ്മുടെ കുട്ടികൾക്കും വേണ്ടിയും മറ്റുള്ളവർക്കും വേണ്ടിയും കഷ്ടപ്പെടുന്നു അങ്ങനെ നമ്മളുടെ സ്വന്തം താല്പര്യങ്ങൾക്ക് സ്വന്തം ആഗ്രഹങ്ങൾക്ക് വേണ്ടി സമയവും ഇല്ലാതെ വരുന്നു അല്ലെങ്കിൽ പൈസ ഇല്ലാതെ വരുന്നു അല്ലെങ്കിൽ എനർജി ഇല്ലാതെ വരുന്നു അല്ലേ അങ്ങനെ വരുന്നു ജീവിതം തീർന്നു പോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പം നമ്മൾ പലരുടെയും ഈ കൊറോണ ബാധിച്ച് മരിച്ചവരുടെ എന്താ പറയുന്നത് ഉറ്റവരുടെ മൊഴികളിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് അവർക്കൊരു ഒന്ന് ഒരു ലാസ്റ്റായിട്ട് ഒരു ഐ ലവ് യു പറയാൻ പോലും സാധിച്ചില്ല കാരണം അത് ലോക്ക്ഡൗൺ പെരിമീറ്റർ ആയതുകൊണ്ട് അവർക്ക് അവരുടെ കൂടെ അല്ലെങ്കിൽ ഒന്ന് ആ ബോഡി എടുത്തിട്ട് ഒന്ന് അടക്കാനോ നമ്മളുടെ കസ്റ്റംസ് അനുസരിച്ച് നമ്മളുടെ ആഗ്രഹം അനുസരിച്ച് നമ്മളുടെ സോഷ്യൽ സ്റ്റാറ്റസ് അനുസരിച്ച് അത് നടക്കാൻ പോലും സാധിക്കാതെ പോയി എല്ലാവരെയും ഒരേപോലെ പണക്കാരായാലും പാവപ്പെട്ടവരാണെങ്കിലും ഒരേപോലെ അതിൻ്റെ അവസാന്തക്രിയകൾ നടക്കുന്നു അല്ലേ ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും പെട്ടവരാണെങ്കിലും ഏത് ജാതിയിൽപ്പെട്ടവരാണെങ്കിലും എല്ലാവരും ഒരേപോലെ തീരുന്ന ഒരവസ്ഥയാണ് നമുക്ക് കണ്ടുവരുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കുന്നത് നമ്മൾ നാളെ നാളെ എന്ന് മാറ്റി മാറ്റിവെക്കുന്ന കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ നാളെ കിട്ടുമോ ആ അവസരം നമുക്ക് ഉണ്ടാകുമോ എന്നറിവില്ലാത്ത സാഹചര്യത്തിൽ ഇന്ന് കിട്ടുന്ന അവസരം ഇന്ന് ലഭിക്കുന്ന ഈ സമയം നമ്മളുടെ ആഗ്രഹത്തിനും വേണ്ടി കുറച്ച് മാറ്റിവെച്ചിട്ടുണ്ട് ഐ മീൻ ജോലിക്ക് പോകണ്ട എന്ന് പറയാൻ പറ്റത്തില്ല കാരണം അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ് നമ്മുടെ കുടുംബം നമ്മളുടെ ഡിപ്പെൻഡൻസ് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് അപ്പോൾ അവരെ നോക്കേണ്ട ചുമതല നമുക്ക് ഉള്ളിടത്തോളം കാലം നമുക്ക് ആ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് പൂർണ്ണമായും ഒഴിയാൻ സാധിക്കത്തില്ല പക്ഷേ നമ്മളുടെ താല്പര്യങ്ങൾക്കും ഒരു വിലയില്ലേ എന്ന പ്രസക്തമായ ചോദ്യം അതിന് നാളെ ഒരു അവസരം കിട്ടുമെന്ന് പറയാൻ പറ്റാത്തതുകൊണ്ട് ഇന്ന് തന്നെ അല്ലെങ്കിൽ ലഭിക്കുന്ന അവസരങ്ങൾ നമ്മളുടെ ആഗ്രഹത്തിനും കൂടി ഇനി മാറ്റിവെക്കണ്ടേ അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ചർച്ചാ വിഷയമായിട്ടുമുണ്ട് ഇന്നത്തെ ഈ സെഷൻ ഞാൻ അവസാനിപ്പിക്കട്ടെ താങ്ക് യു ആൻഡ് സ്റ്റേ ഹോം സ്റ്റേ സേഫ്